നമ്മുടെ സാമ്പാർ വീട്ടിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും നമ്മളൊരു ചലഞ്ച് വീഡിയോ അല്ലെങ്കിൽ ഗെയിം പോലത്തെ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ കുറെ ദിവസമായി മുപ്പത്തിരി പറയണ ഇങ്ങനെ ഒരു ചലഞ്ച് വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യാന്ന്. പക്ഷേ ഞാൻ വിചാരിക്കും എന്താ അപ്പത് അതിലെന്താ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ രസമാണ് സംഭവം അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു ഒരു പരീക്ഷണമാണ്. അപ്പോൾ പരീക്ഷണത്തിൽ അഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ ആൻസർ ഞാൻ പറയണം. ഞാൻ എഴുതിയതിന്റെ ആൻസർ അവളും പറയണം. അപ്പോ നമുക്ക് ആ ഗെയിം ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം നമുക്ക്. അപ്പോ തുടങ്ങല്ലേ? എങ്ങനെയാണ്? വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അപ്പൊ ആദ്യം ഇത് പറയുന്നാല് സാമ്പാർ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സാമ്പാർ വേൾഡ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടൈമിനുള്ളിൽ പറയണം. അപ്പൊ ഞാനിവിടെ ടൈമർ സെറ്റ് ചെയ്യുന്നുണ്ട്. 10 സെക്കൻഡിനുള്ളിൽ ഞാൻ പറയണം. നിനക്ക് പരമാവധി ചാൻസ് കുറവാണ്. എന്നാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞാ മതി. അഞ്ച് ഫ്രണ്ട്സുകളെ പേര് സ്റ്റാർട്ട്. ഒന്ന് സഫ്ന, മറ്റത് സൽമ, പിന്നെ ബബിത. പത്ത് സെക്കൻഡിലൊക്കെ അഞ്ചു പേരെ എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റും. എന്നാ ഓക്കെ. എന്തായാലും അപ്പൊ പറഞ്ഞിട്ടില്ല കേട്ടോ, രണ്ട് ഫ്രണ്ട്സുകളെ പേര് പറഞ്ഞിട്ടുള്ളൂ, സഫ്നന്റെയും സൽമന്റെയും. കൊറേ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കിപ്പോ ആരാ പോലെ ആരെങ്കിലും ഒരാളെ പേര് പറഞ്ഞാൽ മതി. ഓക്കെ, അത് പോട്ടെ. അപ്പൊ നമുക്ക് ഒന്ന് ഓക്കെ 1-0. ഞാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട അല്ലേ. ചെറുപ്പത്തിൽ എന്താവാനായിരുന്നു ആഗ്രഹം? ക്രിക്കറ്റർ. ശരിയാണ്, കറക്റ്റ് ആണ്. ടൈമറിന് കൂടി ആവശ്യം വന്നില്ല. അപ്പോഴും അതും അവൾക്ക് തന്നെ പോയിന്റ്. അപ്പം 1-0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യന്, നമ്മൾ ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ടൂറ് പോയ സ്ഥലം. ഒരു മിനിറ്റ് ടൈം. അത് ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. അത് ശരിയാണ്. ഏർക്കാട് ഹൊഗനക്കല്, ബാംഗ്ലൂർ. ഏർക്കാട് ഹൊഗനക്കല്, ബാംഗ്ലൂർ. നാട്ടിലെ ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് എല്ലാരും കൂടി പോയി. അപ്പൊ എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്, UAE-യിൽ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്ത ഡേറ്റ്. അത് പഠിത്തം കൂടി ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അതാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളത്. അതറിയില്ല, ഇയർ അറിയാം. 2010 ആണ് ഡേറ്റ്. ഈ മാസം ജൂലൈ പഠിത്തം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2010 ആണ് ഞാൻ പറഞ്ഞത്. 2010 മാത്രല്ല, 2010 ഒക്ടോബർ 24 ഞാൻ ഫേവേരിൽ ജോയിൻ. അപ്പോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്റെ നാടില്ലേ വെട്ടഞ്ചീർപ്പ്, എന്റെ ഗ്രാമത്തിലെ മൂന്ന് സ്ഥലങ്ങളെ പേര് പറയാം. ഒരു സ്ഥലമാണ്, ചെറിയ സ്ഥലം. ഞാൻ അവിടെ അവിടുത്തെ മൂന്ന് സ്ഥലങ്ങളെ മൂന്ന് സ്ഥലമാണ് പറയാൻ. ഭയങ്കര ചോദ്യമാട്ടോ ചോദിച്ചത്. വെട്ടഞ്ചീർപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ മൂലക്കല് കുഗ്രാമാണ്. അത് ഞാൻ അവിടെ മൂന്ന് സ്ഥലം. ആലിശ്ശേരി പിന്നെ വെട്ടഞ്ചീർപ്പ് ഏത് സ്ഥലമാണ്? വെട്ടഞ്ചീർപ്പിലെ ചീർപ്പ്, ആലിശ്ശേരി ചീർപ്പ്, വെട്ടഞ്ചീർപ്പ്,
പിന്നെ അത്താണിപ്പടിയാണ്. കാരണം അത്താണിപ്പടി അത്താണി അല്ലേ ബാവുത്തങ്ങാടി അപ്പൊ ഞാൻ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യനാണല്ലേ. എന്റെ എപ്പോഴും എന്റെ പേഴ്സിലുള്ള ഒരു സാധനം. മൊബൈലിൽ സിമ്മ കിടക്കണ പിന്നില്ലേ, അത് നീ കണ്ടിരുന്നല്ലേ. അതന്നെ സാധനം, അത് ആ മൊബൈലിലെ കുത്തണ സാധനമല്ലേ പിന്നെ, അത് ഞാൻ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടത് അതുകൊണ്ടാണ് ഉത്തരം പറഞ്ഞത്. നാലാമത്തെ ക്വസ്റ്റ്യൻ രസകരമായ ചോദ്യങ്ങളാണ് വന്നത്. 2011 നടന്ന രണ്ട് പ്രധാന സംഭവങ്ങൾ. 2011 നടന്ന രണ്ട് പ്രധാന സംഭവം. ഒന്ന്, നമ്മുടെ പെൻഡഗൺ തകർന്ന് 2011 അല്ലേ. അതല്ല, 2011 കല്യാണം കഴിഞ്ഞു. ഒക്ടോബർ അല്ല സോറി സെപ്റ്റംബർ 11 കല്യാണം കഴിഞ്ഞു. ഒന്നത്, ഒന്ന് എന്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 10. 2011 വേറെ എന്താണ് പറഞ്ഞത്, ആ ഈ എൻറോൾ ചെയ്ത് വക്കീലായിട്ട് എൻറോൾ ചെയ്ത്. അപ്പൊ അത് അപ്പൊ എനിക്ക് അപ്പൊ നാലാമത്തേത് ടൈമറിന് ആവശ്യമൊന്നുമില്ല. ടൈമർ എന്താണ് പെട്ടെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇടക്കിടക്ക് ഞാൻ പറയുന്ന ഒരു വേർഡ്, ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ അല്ലെങ്കിൽ വേറെ ലൈനിലൊക്കെ ഉള്ള സമയത്ത് ഇടക്കിടക്ക് പറയും ഒരു ഇതില്. അതല്ലല്ലോ, അത് വേർഡല്ലോ. നിരവധിയായ അത് വേർഡാണ്, പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചാല്. എന്നിട്ട് ഈ പറയാനുണ്ട് അത്. ഇടയ്ക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയുള്ളത് പോയി. ക്വസ്റ്റ്യൻ ടൈം കഴിഞ്ഞു. 10 സെക്കൻഡ് ഒക്കെ എപ്പോഴും മതി 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 എന്നല്ല ഞാൻ എൽ കെ ജി മുതൽ 4th വരെ പഠിച്ച സ്കൂളിന്റെ പേര് ആസാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അല്ല ആസാദ് അല്ലേ, ഒരു എഴുത്തുകാരന്റെ നെയിമാണ്. ഫേമസ് സലഫി അല്ലേ. സലഫി അല്ല, സലഫിയിൽ ഞാൻ 5-7 വരെ പഠിച്ചു. എൽ കെ ജി മുതൽ 4th വരെ പഠിച്ച സ്കൂൾ ആസാദ് എന്നാണ് എന്റെ ഓർമ്മ. അല്ല, അതിനോട് ബന്ധപ്പെട്ട അങ്ങനത്തെ ഒരു പേരാണ്. ഒരു ഉറുദു കവി. ഇക്ബാൽ. ഇക്ബാൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ നമുക്ക് 4 പോയിന്റ്, എനിക്കിപ്പോ 3 പോയിന്റ്. ഇന്റെ 5th ക്വസ്റ്റ്യൻ ആണ്. 3-4 നല്ല കട്ടക്ക് കട്ടക്ക് എന്നാണ് നിക്കുന്നത്. ഇനിയിപ്പോ സമനില പിടിക്കേണ്ടി വരും. ഇതില് പറഞ്ഞു ഞാൻ ചെലപ്പോ ഇത്രയും പറയാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇതിനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ കിട്ടണില്ലേ. സത്യം പറഞ്ഞാല് എന്തൊക്കെ പെട്ടെന്ന് എഴുതിയിട്ടാണ്. പിന്നെ എന്നെ വിളിക്കുന്നതില് എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ട ഇന്ന ആ പേര് വിളിക്കുമ്പോ എനിക്ക് ഇഷ്ടമാണ്. അത് ഏത് പേരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പലപ്പോഴൊക്കെ. സാധാരണ നമ്മള് പറയാറുണ്ട്, സാധാരണ വിളിക്കാറുണ്ട് പേര് തന്നെ. യെസ് കറക്റ്റ്. അപ്പൊ അവിടെ പോയി. അതായത് ചില മുഹമ്മദ് അലി സഹി എന്നുള്ളത് മമാലിയ മമാലിയ മമാലിയക്കാന്നൊക്കെ വിളിക്കും. പഴയ നാടൻ പേരാണ്, പക്ഷെ അത് വിളിക്കുമ്പോ നമുക്ക് കുറച്ച് ആൾക്കാർ മാത്രം വിളിക്കും. അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോ ഒരു സുഖമാണ്. സുഖം വെച്ചാൽ എന്താണെന്നറിയില്ല, അത് നാടനായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ 4-5 അപ്പൊ 3-5 കൂടി അഡ്വക്കേറ്റ് ഫമീഷ വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഗെയിം കളിച്ച് തുടങ്ങുക എന്നുള്ള തുടക്ക ഗെയിമാണ്. നമ്മളൊരു ഫസ്റ്റ് പരീക്ഷണ വീഡിയോ ആണ്. ഞാൻ കൊറേ ദിവസമായി പറഞ്ഞു. അപ്പൊ എങ്ങനെ ചെയ്യാന്ന് അറിയില്ല. യൂട്യൂബിലൊക്കെ കൊറേ ചലഞ്ച് വീഡിയോയും കപ്പിൾസിന്റെ കൊറേ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ പൊതുവെ അങ്ങനെയാണ് അത്ര താല്പര്യം അല്ല. പിന്നെ അതിന്റെ ഒരു ഇതാണ്. അപ്പൊ എന്നാലും വേണ്ടി നമുക്ക് ചെയ്ത് നോക്കാലോ. അങ്ങനെയാണ് ഇപ്പൊ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അതായത് നിങ്ങളെ അഭിപ്രായം പറയാം. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഞങ്ങള് സാമ്പാർ വേൾഡ് എന്ന് പറഞ്ഞാല് സാമ്പാർ പരുവത്തിലുള്ള സാധനം. അതായത് എല്ലാ സാധനവും ഉണ്ടാവും. അതായത് ട്രാവൽ ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ഫുഡ് ഉണ്ടാവും. പൊളിറ്റിക്കലി ചിലപ്പോ എന്തെങ്കിലും ഒക്കെ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും.
അപ്പോൾ അങ്ങനത്തെ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളത് ബാങ്കിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ നമ്മൾക്ക് ഇതിലുണ്ട്, ചെറിയ ചെറിയ ടെക്ക് ഇതിലുണ്ട്. അതുകൊണ്ടാണ് സാമ്പാർ, അതുകൊണ്ടാണ് സാമ്പാർ എന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇത് കാണുന്നവർ സാമ്പാർ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെൽ ബട്ടണൊക്കെ ഡിസ്ലൈക്ക് ചെയ്തോളി. അതന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളി, കുഴപ്പമില്ല, മാന്യമായിട്ട് പറയണമെന്നുള്ളൂ, തെറിയൊന്നും പറയരുത്. അപ്പോൾ ഓക്കെ ശരി, അപ്പോൾ നമുക്ക് പോകാം. അമ്മയാ അപ്പോഴേട്ടാ, ബൈ ബൈ.